എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴേക്കാണ് ബെൽ ഐക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് നമുക്കറിയാം ഇന്ന് നവരാത്രി ആരംഭിക്കുകയാണ് നവരാത്രി നമുക്കറിയാം ഹൈന്ദവരുടെ ആരാധനയുടെയും അതുപോലെ തന്നെ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും ഉത്സവമാണ് ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദി പരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെയാണ് നാം പൂജയായി അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ നവരാത്രിയുടെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ദേവിയായി പാർവതിയെയും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മിയെയും അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ സരസ്വതിയെയും നാം പൂജിക്കുന്നു നമുക്കറിയാം നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും വ്രതം അനുഷ്ഠിക്കാറുണ്ട് കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും വളരെയേറെ പ്രധാനമാണ് കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇതോടനുബന്ധിച്ച് രഥോത്സവവും വിദ്യാരംഭവും നടത്താറുണ്ട് ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോകുന്നവരുടെ ഒഴുക്ക് വളരെയേറെ കൂടുതലാണ് കേരളത്തിലും വിവിധ ജില്ലകളിലായി പല ക്ഷേത്രങ്ങളിൽ നവരാത്രി ഉത്സവം കൊണ്ടാടാറുണ്ട് ഇന്ന് ഈ ദിവസം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി നവരാത്രി സന്ദേശം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ മുരളീധരൻ പട്ടാനൂർ സാറാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹം അധ്യാപകനായിരുന്നു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു കവിയാണ് നിരൂപകനാണ് പ്രഭാഷകനാണ് അതുപോലെ തന്നെ ചലച്ചിത്ര ഗാന രചയിതാവ് കൂടിയാണ് നക്ഷത്രങ്ങൾ പൂമ്പാറ്റ അക്കിത്തം പഠനങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ആനുകാലികങ്ങളിലും ആകാശവാണിയിലും കവിതകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാപക ദിന കവിതാ മത്സരങ്ങളിൽ രചനയിലും ആലാപനത്തിലും സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയിട്ടുണ്ട് ഇദ്ദേഹം സാഹിത്യ അക്കാദമി മുഖ്യ ഗ്രന്ഥമായ സാഹിത്യ ലോകത്തിൽ നിരൂപണം രചിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇത്രയും വലിയ വിശിഷ്ട വ്യക്തിയെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷവതിയാണ് ഏറെ ബഹുമാനത്തോടെ ശ്രീ മുരളീധരൻ പട്ടാനൂർ സാറിനെ നമുക്ക് വേണ്ടി നവരാത്രി സന്ദേശം നൽകുവാനായി ഞാൻ ക്ഷണിക്കുന്നു ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥജുംബുഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ ഓം നമോ ഭഗവതേ വാസുദേവാ പ്രിയമുള്ളവരെ ഇപ്പോൾ നവരാത്രി കാലമാണ് അതീവ തേജസ്സാർന്ന ചൈതന്യമാർന്ന പ്രകൃതിയുടെ
വളരെ ശോഭായമാനമായ ഒരു കാലമാണ് ഈ നവരാത്രി കാലം. പ്രകൃതിയിൽ പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിൽ കേരളത്തിലൊക്കെ ഈ സന്ദർഭം വിദ്യാദേവതയായ ശക്തിയെ ആരാധിക്കുന്ന സന്ദർഭമാണ്. ബംഗാളിൽ കാളിഘട്ടത്തിൽ ഒക്കെ കൽക്കട്ടയിൽ അവിടെ ദുർഗാപൂജയുടെ സമയമാണ്. നമ്മുടെ തൊട്ടടുത്ത മൈസൂർ കർണാടകത്തിൽ, മൈസൂർ എന്ന് പറഞ്ഞാൽ തന്നെ മഹിഷൂർ, മഹിഷാസുരൻ്റെ സ്ഥലം എന്നാണ്. തമസിൻ്റെ, അന്ധകാരത്തിൻ്റെ രാക്ഷസീയ രൂപമായ മഹിഷാസുരനെ ശക്തി ചൈതന്യ സ്വരൂപിണിയായ ദേവി നിഗ്രഹിച്ചത് ഈ വേളയിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. മഹിഷൂരിൽ, മൈസൂരിൽ ദശരാവുകൾ, ദസറ, ദശരാവുകൾ ദസറ എന്ന പേരിൽ ആഘോഷിക്കുന്നുണ്ട്. പ്രഥമ മുതൽ ദശമി വരെ, വിജയദശമി 10 ദിവസങ്ങളാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത്. വിവിധ രൂപത്തിൽ, ശക്തിയുടെ വിവിധ രൂപത്തിലുള്ള ദേവതയെ, ദേവതകളെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആരാധിക്കുന്നു. നമ്മുടെ അഹങ്കാരം, മനുഷ്യൻ്റെ അഹങ്കാരം, മനസ്സിലെ അഹങ്കാരം തന്നെയാണ് യഥാർത്ഥത്തിൽ മഹിഷാസുരൻ. മഹിഷാസുരൻ്റെ കഥയിൽ മഹിഷാസുരനെ വധിക്കാൻ ദേവന്മാർക്കൊന്നും സാധിക്കാതെ വന്നപ്പോൾ സർവ ദേവന്മാരും, ത്രിമൂർത്തികളടക്കം എല്ലാ ദേവന്മാരും അവരുടെ ആയുധവും അവരുടെ ശക്തിയും ദേവിക്ക്, അവരുടെ ശക്തി കൊണ്ട് തന്നെയാണ് ദേവി, ശക്തിസ്വരൂപിണിയായിട്ടുള്ള ദേവി ഉണ്ടാകുന്നത്. ദേവിയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനോ തേ ഗിരിവരവിന്ധ്യശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനു തേ ഭഗവതി ഹേ ശിതികണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അതായത്, ഈ ശക്തിയെ ദേവന്മാർ, സകല ദേവന്മാരുടെയും ശക്തി ഉപയോഗിച്ച് സൃഷ്ടിക്കുകയും ആ ശക്തിയെ സർവായുധ പാണിയാക്കി ദുർഗയാക്കി മാറ്റുകയുമാണ്. അപ്പൊ ദേവന്മാരുടെയെല്ലാം വിശേഷപ്പെട്ട ആയുധങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ദേവി തൻ്റെ അനുചരന്മാരോടുകൂടി മഹിഷാസുരനോടും മറ്റ് രാക്ഷസ പ്രഭൃതികളോടുമൊക്കെ യുദ്ധം ചെയ്ത് ജയിക്കുന്നത്. ഈ സമയത്ത് ദേവന്മാരൊക്കെ ആയുധങ്ങളൊക്കെ സമർപ്പിച്ച്
ദേവിയെ ആരാധിച്ചിരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഓർമ്മക്കാണ് അഷ്ടമി ദിവസം, ദുർഗാഷ്ടമി ദിവസം പുസ്തകങ്ങളും ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ ഒരിടത്ത് സമർപ്പിച്ച് പൂജിക്കുന്നത്. പിന്നീടത് ദശമി നാളിലാണ് നമ്മൾ ഇതൊക്കെ വീണ്ടും എടുത്ത് വിദ്യാരംഭം കുറിക്കുന്നത്. വിജയദശമി എന്നാണ്. അപ്പൊ ദേവി തമസിൻ്റെ മേൽ, രാക്ഷസീയ ശക്തിയുടെ മേൽ വിജയം വരിച്ച ദിവസമാണ് വിജയദശമി. അപ്പൊ ഈ മഹാനവമി ദിവസം അഷ്ടമി നാളിൽ നമ്മൾ ഗ്രന്ഥവും വാഹനവും മറ്റ് നമ്മളെ പണിയായുധങ്ങളും എല്ലാം സംഗീതോപകരണങ്ങളും ഒക്കെ പൂജയ്ക്ക് വെക്കുകയും വിജയദശമി ദിവസം ഇതൊക്കെ എടുത്ത് നമ്മൾ വിദ്യാരംഭം കുറിക്കുകയുമാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നാണ് നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നത്. നമുക്ക് സരസ്വതി ദേവി ആണ് കേരളീയർക്ക് കൂടുതൽ സൗമ്യയും വിദ്യാദേവതയുമായ ശുഭ്രവസ്ത്രധാരിണിയായ സരസ്വതി ദേവിയാണ് നമുക്ക് കൂടുതൽ ആരാധ്യയായിട്ട് അനുഭവപ്പെടുന്നത്. ദേവി തന്നെയാണ് പല രൂപത്തിലും. ഇപ്പോൾ ത്രിമൂർത്തികളിൽ അത് ലക്ഷ്മി, സരസ്വതി, ശ്രീപാർവതി. നമ്മളെ പ്രഭാതത്തിൽ ഹൈന്ദവീയമായിട്ടുള്ള ഒക്കെ സങ്കല്പത്തിൽ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, വലതുഭാഗം തിരിഞ്ഞെഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഉള്ളം കയ്യിലേക്ക് നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം. ചില പാഠങ്ങളിൽ കരമൂലേത്തു ഗോവിന്ദ എന്നുകൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഏതായാലും ത്രിമൂർത്തികളായിട്ടുള്ള ദേവതകളെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്താണ് ശക്തിയും വിദ്യയും ഐശ്വര്യവും ഈ ദേവതകളെ നമ്മൾ ആരാധിക്കാറുണ്ട്. അപ്പോൾ ഈ ദേവതകൾ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഐശ്വര്യം ആവശ്യമാണ്, ധനം, ധനധാന്യ സമ്പത്തുകൾ, അതുപോലെ നമുക്ക് ശക്തി വേണം, വിദ്യ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഭൗതിക ജീവിതത്തിൽ ജീവിക്കാൻ കഴിയും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരൻ, ഈശ്വരനിൽ നിന്നുണ്ടാകുന്നതാണ് ഐശ്വര്യം. അപ്പോൾ ഈ നവരാത്രി സമയത്തും നമ്മൾ ഈ ദേവതകളെ ആരാധിക്കുകയും അങ്ങനെ നമ്മുടെ വിദ്യക്കും നമ്മുടെ തൊഴിലിനും നമ്മുടെ കർമ്മത്തിനും കാരണമായിട്ടുള്ള വസ്തുക്കളെ പൂജിക്കുകയും ഒക്കെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രതീകമാണ്, പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പുസ്തകം നമ്മുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വസ്തുവാണ്. പുസ്തകത്തെ പൂജിക്കുക, അതുപോലെ നമ്മുടെ പണിയായുധങ്ങളെ പൂജിക്കുക, നമ്മുടെ വാഹനങ്ങളെ പൂജിക്കുക. നമുക്ക് ഒക്കെ ഈ പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് മഹാനവമിക്ക് പുസ്തകമൊന്നും തൊടണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആഘോഷമാണ്. കാരണം പുസ്തകമൊന്നും വായിക്കണ്ട, ആരും പുസ്തകം വായിക്കാൻ പറയില്ല, പുസ്തകമൊക്കെ അവിടെ വെക്കും. ഇതൊരു ഇടവേള പോലെ നമുക്ക് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും ഒരു സന്ദർഭമാണിത് ഈ നവമി. അപ്പൊ അന്ന് ദേവിയെ ധ്യാനിച്ച്, പ്രപഞ്ചശക്തിയെ ധ്യാനിച്ച്, ശക്തിസ്വരൂപിണിയെ ധ്യാനിച്ച്, ധ്യാനത്തിലൂടെയും മൗനത്തിലൂടെയും കൂടുതൽ ശക്തി ആർജിക്കേണ്ട ഒരു സമയമാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നശ്വരവും അനിത്യവുമായിട്ടുള്ള പ്രപഞ്ചത്തിൽ അനശ്വരമായതിന് ആരാധിക്കുക,
അതിനെ കണ്ടെത്തുക, പിന്തുടരുക എന്നതാണ് മനുഷ്യൻ്റെ ഒരു ആദിമകാലം മുതലുള്ള ജീവിത ചര്യകളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ, അതുപോലെ ദേവിയെ, ശക്തിയൊക്കെ ആരാധിക്കുന്നത്. അപ്പം അതിനോരോ തരത്തിലുള്ള കാലാവസ്ഥകൾ, ഋതുക്കൾ, വ്യത്യസ്തമായിട്ടുള്ള ഋതുക്കളുണ്ട്, കാലാവസ്ഥകളുണ്ട്. അത് സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയും അതിലുൾപ്പെടുന്ന നമ്മുടെ ഭൂമിയുടെയും ഒക്കെ സഞ്ചാര രീതികൾ, സഞ്ചാര പഥങ്ങളൊക്കെ അനുസരിച്ച് കാലാവസ്ഥകളും ഋതുക്കളും ഒക്കെ മാറി മാറി വരുന്നു. ഇത് മനുഷ്യൻ്റെ ശാരീരിക മാനസിക അവസ്ഥകളിലും ബുദ്ധിയിലും വിവേകത്തിലുമൊക്കെ ചിലപ്പോൾ ഉണർവും ചിലപ്പോൾ അലസതയുമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഓരോ വിവിധ വ്രതങ്ങളുടെ കാലഘട്ടം, ഈ വ്രതങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ സാത്വികമാക്കണമെന്ന് നമ്മൾ പറയും. അതായത് നമ്മളെ സസ്യം അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ പരിത്യജിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പരിത്യജിക്കേണ്ടതാണ്. അപ്പം മദ്യം, മാംസം ഇത്യാദി, നമുക്ക് ലഹരിയും അതുപോലെ അലസതയും ഒക്കെ സമ്പാദിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിനാണ് നമ്മൾ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഉപവാസവും ഒക്കെ. അത് മനുഷ്യൻ്റെ ശരീരത്തെയും ബുദ്ധിയെയും ഒക്കെ ഉണർത്തുവാനും പാകപ്പെടുത്തുവാനും സാധിക്കും. അപ്പൊ ഇത് തന്നെയാണ് നവരാത്രി സമയത്തും നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ വ്രതശുദ്ധരായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി വെച്ച് അങ്ങനെ നമ്മുടെ മനസ്സിനെ ശാശ്വതമായിട്ടുള്ള ശക്തിയിലേക്ക്, അങ്ങനെ ഏകാഗ്രത നമ്മളതിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. കവികളൊക്കെ പാടിയിട്ടുണ്ട് നമ്മുടെ അഹങ്കാരത്തെ, ദുഷ്ടതയെ. ദുഷ്ടതയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ രാമായണമൊക്കെ എഴുതിയത് തന്നെ ദുഷ്ടതയെയും ഹിംസയെയും അതിനെ ശപിച്ചുകൊണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാനിഷാദ, അതായത് കിളികളെ അമ്പെയ്ത കാട്ടാളനെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാട്ടാളനെ താക്കീത് ചെയ്തുകൊണ്ടാണ് രാമായണമൊക്കെ രചിക്കപ്പെടുന്നത്. അതുപോലെ കവികളൊക്കെ പാടിയിട്ടുണ്ട്, താഴട്ടെ ദൗഷ്ട്യമേ നിന്റെ തലയിൽ പുലർവേളയിൽ സർവജ്ഞപീഠം കയറും അംബികാചരണങ്ങളിൽ. സർവജ്ഞപീഠം കയറുന്ന അംബികയുടെ ചരണങ്ങളിൽ, നമ്മുടെ കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് ശങ്കരാചാര്യരൊക്കെ ആരാധിച്ചിരുന്ന കുടജാദ്രി കൊടുമുടിയും അവിടെ മുഖാംബികയുടെ പ്രസിദ്ധമായ ക്ഷേത്രമൊക്കെ ഉണ്ട് നമുക്കറിയാം. ഏറ്റവും ആരാധ്യമായിട്ടുള്ള സ്ഥാനവും ദേവിയുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ അഹന്തകളെ ഇല്ലാതാക്കാൻ, ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇത്തരം ആഘോഷങ്ങൾ പ്രയോജനപ്പെടണം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും ചൈതന്യം പ്രസരിപ്പിക്കപ്പെടണം. അതാണ് നമ്മുടെ ശക്തിയെ പൂജിക്കുന്നതിൻ്റെ ദേഷ്യം. ഇപ്പോ സർവ ആപത്തുകളിലും നമ്മളെ രക്ഷിക്കണം. ആപതിക്കും കരണീയം, ആപതിക്കും കരണീയം സ്മരണയുഗളം
അമ്പായ ചരണം. ആപത്തിൽ നമ്മൾ അമ്മയുടെ ചരണങ്ങളെ, അമ്മയുടെ പാദങ്ങളെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. തത്സ്മരണേ കിം ഗുരുദയാ, അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ബ്രഹ്മാദീനമപി കിങ്കരീ ഗുരുദേ, ബ്രഹ്മാദി ദേവന്മാർ പോലും സേവകനായി സേവകന്മാരായിട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ശക്തി സ്വരൂപിണിയാണ് അമ്മ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനുഷ്യന്റെ ആന്തരികമായ നമ്മുടെ തന്നെ ശക്തിയെ, നമ്മുടെ ഭാരതീയ ദർശനപ്രകാരം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും, നമ്മൾ ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും, തത്വമസി, ശബരിമലയിലൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, എഴുതി വെച്ചത് കാണാം, തത്വമസി, അത് നീയാണെന്ന് പറഞ്ഞാലും, അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും, പ്രജ്ഞാനം ബ്രഹ്മ, ഈ ജ്ഞാനം ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും, ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ആവിഷ്കരിക്കുകയും ആ ശക്തിയെ നല്ല കർമ്മങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്. അപ്പൊ അതിനുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ, വ്രതാനുഷ്ഠാനങ്ങളിൽ സുപ്രധാനമാണ് ഈ മഹാ നവരാത്രി ആഘോഷം. ഈ നവരാത്രി വേളയിൽ എല്ലാവരും വ്രതശുദ്ധിയോടെ ഇരിക്കുകയും തങ്ങളുടെ പുസ്തകങ്ങളെയും തങ്ങളുടെ കർമ്മ ഉപകരണങ്ങളെയും സംഗീത ഉപകരണങ്ങളെയും എല്ലാം പൂജിക്കുകയും ദേവിയുടെ അനുഗ്രഹം നേടി കൂടുതൽ കൂടുതൽ കർമ്മമണ്ഡലത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഈ നവരാത്രി ആഘോഷം, ഈ മഹാനവമിയും ഈ വിജയദശമിയും ഒക്കെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജയ ജയ ശ്രീ ഗിരിരാജകുമാരി, ജയ ഗിരിശാനന ചന്ദ്രചകോരി, ജയ പരമാനന്ദമൃദലഹരി, ജയ നിഗമാന്തവിപിനമയൂരി, മാധവ ഭഗിനി മധുസംഹനനി, ദിനജനാവനി പാഹി ഭവാനി, സാമജഗമനി ധനുജസന്ദമനി, കാമസഞ്ജീവിനി ശ്രീലളിതാംബികേ. ഓം നമസ്തേ.